ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സെറീസ് കിച്ചൺ. അപ്പോൾ നമുക്ക് ഇന്നൊരു വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഈ വെജിറ്റബിൾ കട്ട്ലറ്റ് നമ്മൾ വെജിറ്റബിൾസും മസാലയൊന്നും എണ്ണയിൽ വഴറ്റിയെടുക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സമയം മതി. പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒന്നും വഴറ്റിയെടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. ഇത് എണ്ണയിൽ കിടന്ന് വേവുന്ന സമയത്ത് ഉള്ളിലുള്ള വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. കാരണം നമ്മളിത് പൊടിയായിട്ടാണ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കെങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ 2 പൊട്ടാറ്റോ പുഴുങ്ങി നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ക്യാരറ്റ് നന്നായിട്ട് ചെറുതാക്കി മുറിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുറിച്ച ക്യാരറ്റ് കുറച്ച് വലിയ പീസസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കുറച്ചും കൂടി ചെറുതാക്കി കട്ട് ചെയ്യുക. ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചെടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് എത്ര വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ചിലർക്ക് മല്ലിയിലേൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരിക്കും, അപ്പോൾ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചായി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ 1 കപ്പ് ബ്രെഡ് പൊടിച്ചായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പകരം ഒരു 1/2 കപ്പ് ബ്രെഡ് പൊടിച്ചതും, പിന്നെ നിങ്ങൾക്ക് പൊട്ടാറ്റോൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ ബ്രെഡ് പൊടിച്ചതിൻ്റെ അളവ് കുറയ്ക്കാം, അങ്ങനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഇന്ന് കയ്യിൽ വെച്ച് ഉരുട്ടാനുള്ള പരുവത്തിന് ആയി കിട്ടണം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈദപ്പൊടി വെച്ചിട്ട് ഒരു ചെറിയ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതായത് നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്യുന്നതിൻ്റെ പകരമായിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററിലാണ് കട്ട്ലറ്റ് ഡിപ്പ് ചെയ്യുന്നത്. അതായത് തീരെ എഗ്ഗ് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക്, ഫുള്ളി വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ കട്ട്ലറ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എഗ്ഗിന് പകരം ഇതുപോലത്തെ ഒരു മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കുക. മൈദ ബാറ്ററും കൂടി റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഷേപ്പ് ചെയ്തെടുക്കുക. നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഉരുള എടുത്തിട്ട് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്ററിലും ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അതല്ലാതെ വേറൊരു മെത്തേഡും കൂടി ഞാൻ കാണിച്ചു തരാം. അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെത്തേഡും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ഡിപ്പ് ചെയ്ത് ഇനി ബ്രെഡ് ക്രംസിലും കൂടി ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണം ഇങ്ങനെ ഉണ്ടാക്കി, ബാക്കിയുള്ളതൊക്കെ ഞാൻ വേറൊരു മെത്തേഡ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ ഉരുളാക്കിയെടുക്കുക, എന്നിട്ട് മൈദയിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുക, അതിന് ശേഷം ഷേപ്പാക്കി എടുക്കുക. അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം ഷേപ്പാക്കി എടുക്കുമ്പോൾ ബ്രെഡെല്ലാം നന്നായിട്ട് ഈ കട്ട്ലറ്റിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ എണ്ണയിൽ വീണ് പോവില്ല. എണ്ണയിൽ ഇതിൻ്റെ പൊടികളൊക്കെ വീണിട്ട് എണ്ണ കറുത്ത് പോകുന്ന കണ്ടിട്ടില്ല നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ എണ്ണ ഈ പൊരിച്ച് കഴിയുന്നത് വരെ എണ്ണ നല്ല ക്ലിയർ ആയിട്ടിരിക്കും. അപ്പോൾ അതാണ് ഒന്നും കൂടി നല്ല മെത്തേഡ്, അത് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റും ഇട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളാരും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ കട്ട്ലറ്റിൻ്റെ റെസിപ്പി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെന്താ ബെല്ലൈക്കണം ഓളും ഒക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.